ഇനി നമുക്ക് ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാട്രിസസ് എന്ന് നോക്കാം അപ്പോൾ ഇവിടെ നമ്മൾ 7 ടൈപ്സ് ഓഫ് മാട്രിസസ് ആണ് നോക്കുന്നത് കോളം മാട്രിക്സ് റോ മാട്രിക്സ് സ്ക്വയർ മാട്രിക്സ് ഡയഗണൽ മാട്രിക്സ് സ്കേലാർ മാട്രിക്സ് ഐഡന്റിറ്റി മാട്രിക്സ് ആൻഡ് സീറോ മാട്രിക്സ് ഇനി നമുക്ക് ഓരോന്നും എന്താണ് നോക്കാം ഫസ്റ്റ് വൺ കോളം മാട്രിക്സ് A matrix is said to be a column matrix if it has only one column. அப்ப ஒரே ஒரு கோலம் மட்டும் உள்ள மேட்ரிக்ஸினையാണ് கோலம் மேட்ரிக்ஸ் എന്ന് പറയാം. இവിടെ நம்பர் ஆஃப் ரோஸ் എത്ര வேணെങ്കിലും வரலாம். ஃபார் எக்ஸாம்பிள் A equal to matrix 2 3 1. இப்ப இதின் ஆர்டர் നോക്കുകാണെങ്കിൽ ഇതിനകത്ത് മൂന്ന് റോസും ഒരു കോളമാണ് ഉള്ളത്. அப்ப இதின் ஆர்டர் 3 by 1. அப்ப ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കോളം മാട്രിക്സിന് ഒരു എക്സാമ്പിൾ ആണ് അടുത്ത എക്സാമ്പിൾ b equal to 2 7 3 4 ഇവിടെ നാല് റോസും ഒരു കോളമാണ് അതുകൊണ്ട് ഓർഡർ എന്ന് പറയുന്നത് 4 by 1 അഗൈൻ ഇവിടെ ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് കോളം മാട്രിക്സിന് എക്സാമ്പിൾ ആണ് c equal to 2 1 ഇവിടെ രണ്ട് റോസും ഒരു കോളം അപ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 2 by 1 ഒരൊറ്റ കോളം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇതും കോളം മാട്രിക്സിന്റെ ഒരു എക്സാമ്പിൾ ആണ് അപ്പോൾ ഈ മൂന്ന് എക്സാമ്പിൾസിന്റെയും ഓർഡർ നോക്കി കഴിഞ്ഞാൽ റോസിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കും ഇവിടെ 3 ആയിരുന്നു ഇവിടെ 4 ആണ് ഇവിടെ 2 ആണ് അപ്പോൾ നമ്പർ ഓഫ് റോസ് വ്യത്യാസം വരാം പക്ഷേ ഈ മൂന്ന് കേസസിലും കോളംസിന്റെ എണ്ണം 1 ആണ് അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ m by 1 ഓർഡർ ഉള്ള മാട്രിസസിനെയാണ് കോളം മാട്രിക്സ് എന്ന് പറയാം ഇവിടെ m എന്ന് പറയുന്നത് നമ്പർ ഓഫ് റോസ് അത് മാറിക്കൊണ്ടിരിക്കാം നമ്പർ ഓഫ് കോളംസ് എപ്പോഴും 1 ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള മാട്രിസസിനെയാണ് കോളം മാട്രിക്സ് എന്ന് പറയുന്നത് അടുത്തത് റോ മാട്രിക്സ് എ മാട്രിക്സ് ഈസ് സെഡ് ടു ബി എ റോ മാട്രിക്സ് ഇഫ് ഇറ്റ് ഹാസ് ഓൺലി 1 റോ അപ്പോൾ ഒരേ ഒരു റോ മാത്രമുള്ള മാട്രിസസിനെയാണ് റോ മാട്രിക്സ് എന്ന് പറയാം എക്സാമ്പിൾ എ ഈക്വൽ ടു മാട്രിക്സ് 2 1 3 അപ്പോൾ ഇവിടെ ഒരു റോയും മൂന്ന് കോളമാണ് ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് 1/3 അപ്പോൾ ഒരേ ഒരു റോ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഇത് റോ മാട്രിക്സ് ആണ് ബി ഈക്വൽ ടു 1 2 അപ്പോൾ ഇതിൽ നമ്പർ ഓഫ് റോസ് ഈക്വൽ ടു 1 നമ്പർ ഓഫ് കോളംസ് ഈക്വൽ ടു 2 ഓർഡർ എന്ന് പറയുന്നത് 1/2 അപ്പോൾ ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതും റോ മാട്രിക്സിന് എക്സാമ്പിൾ ആണ് അടുത്ത എക്സാമ്പിൾ സി ഈക്വൽ ടു 2 7 3 8 ഇവിടെ ഒരു റോയും നാല് കോളംസും ആണ് ഇതിന്റെ ഓർഡർ 1/4 അപ്പോൾ ഇതെല്ലാം റോ മാട്രിക്സിന് എക്സാമ്പിൾ ആണ് കാരണം ഇതിലെല്ലാത്തിലും ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന്റെ ഓർഡർ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 1 ആണ് നമ്പർ ഓഫ് കോളംസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫസ്റ്റത്തിൻ്റെ കേസിൽ 3 ആയിരുന്നു രണ്ടാമത്തെ എക്സാമ്പിൾ 2 ആണ് മൂന്നാമത്തെ എക്സാമ്പിൾ 4 ആണ് അപ്പോൾ ജനറലി പറയുകയാണെങ്കിൽ റോ മെട്രിക്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് 1/m അതായത് റോസിന്റെ എണ്ണം എപ്പോഴും 1 ആയിരിക്കും കോളംസിന്റെ എണ്ണം മാറിക്കൊണ്ടിരിക്കാം അപ്പൊ അങ്ങനെയുള്ള മെട്രിക്സിനെയാണ് റോ മെട്രിക്സ് എന്ന് പറയാം ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സ് അടുത്തത് സ്ക്വയർ മെട്രിക്സ് എ മെട്രിക്സ് ഇൻ വിച്ച് ദ നമ്പർ ഓഫ് റോസ് ആർ ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് ഈസ് സെഡ് ടു ബി എ സ്ക്വയർ മെട്രിക്സ് അതായത് ഒരു മെട്രിക്സില് റോസിന്റെയും കോളംസിന്റെയും എണ്ണം ഈക്വൽ ആണെങ്കിൽ അങ്ങനെയുള്ള മെട്രിക്സസിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുന്നത് എക്സാമ്പിൾ എ ഈക്വൽ ടു മെട്രിക്സ് 2 1 1 2 ഇവിടെ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 2 1 2 നമ്പർ ഓഫ് കോളംസ് 1 2 2 ഇതിന്റെ ഓർഡർ 2/2 അതായത് നമ്പർ ഓഫ് റോസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് കോളംസ് അങ്ങനെയുള്ള മെട്രിക്സസിനെയാണ് സ്ക്വയർ മെട്രിക്സ് എന്ന് പറയാം വേറെ എക്സാമ്പിൾസ് ആണ് ഇത് രണ്ടും അടുത്തത് എന്താണ് ഡയഗണൽ മെട്രിക്സ് ഡയഗണൽ മെട്രിക്സ് എന്താന്ന് പറയുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് നോക്കാം എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ് അപ്പം അതിൽ ഈ 2 എന്ന് പറയുന്ന എലമെന്റിന്റെ പൊസിഷൻ ഫസ്റ്റ് റോയില് ഫസ്റ്റ് കോളത്തിലാണ് അതായത് എ 1 1 വണ്ണിന്റെ പൊസിഷൻ സെക്കൻഡ് റോ സെക്കൻഡ് കോളം എ 2 2 സെവന്റെ പൊസിഷൻ തേർഡ് റോ തേർഡ് കോളം അതായത് എ 3 3 അപ്പോൾ ഒരു മെട്രിക്സിനകത്ത് എ 1 1 എ 2 2 എ 3 3 ഈ പൊസിഷൻസിലുള്ള എലമെന്റ്സിനെയാണ് ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയാം
डायगनल एलिमेंट्स बाकी एलिमेंट्स नॉन डायगनल एलिमेंट्स इन नमुक डायगनल मैट्रिक्स नोकाम A square matrix is said to be a diagonal matrix if all its non-diagonal elements are zero. ഒരു മാട്രിക്സിനെ ഡയഗണൽ മാട്രിക്സ് എന്ന് പറയാനുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊരു സ്ക്വയർ മാട്രിക്സ് ആവണം. രണ്ടാമത്തെ കണ്ടീഷൻ നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോ ആവണം. ഫോർ എക്സാമ്പിൾ A equal to 200 010 003. അപ്പോൾ ഇത് ഒരു സ്ക്വയർ മാട്രിക്സ് ആണ്. കാരണം നമ്പർ ഓഫ് റോസ് ഈസ് ഈക്വൽ ടു Number of columns. അതുകൊണ്ട് ഇത് സ്ക്വയർ മാട്രിക്സ് ആണ്. ഇതിലെ ഡയഗണൽ എലമെന്റ്സ് ഒഴികെ ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. ഈ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള എല്ലാ എലമെന്റ്സും സീറോയും ആണ്. അതുകൊണ്ട് ഇത് ഡയഗണൽ മാട്രിക്സ് ആണ്. അടുത്ത എക്സാമ്പിൾ ബി ഈക്വൽ ടു -300 0-20 001. അപ്പോൾ ഇതും സ്ക്വയർ മാട്രിക്സ് ആണ്. ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ഈ മാർക്ക് ചെയ്തിരിക്കുന്നതാണ് ഡയഗണൽ എലമെന്റ്സ്. ആ ഡയഗണൽ എലമെന്റ്സ് ഒഴികെയുള്ള ബാക്കി എല്ലാ എലമെന്റ്സും സീറോയും ആണ്. ദെർഫോർ ഇതും ഡയഗണൽ മെട്രിക്സിന് എക്സാമ്പിൾ ആണ്. അടുത്തത് സ്കേലാർ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഇസ് സെഡ് ടു ബി എ സ്കേലാർ മെട്രിക്സ് ഇഫ് ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ. അപ്പോ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സിന്റെ ഒരു എക്സ്റ്റെൻഷൻ ആണ്. പ്ലസ് എല്ലാ ഡയഗണൽ എലമെന്റ്സും ഈക്വൽ ആവും വേണം. ഫോർ എക്സാമ്പിൾ എ ഈക്വൽ ടു 200 020 002. അപ്പൊ ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം സ്ക്വയർ മെട്രിക്സ് ആണ്, നോൺ ഡയഗണൽ എലമെന്റ്സ് എല്ലാം സീറോയും ആണ്. അതുകൊണ്ട് ഇത് ഡയഗണൽ മെട്രിക്സ് ആണ് ആൻഡ് എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആണ്. ഡയഗണൽ എലമെന്റ്സ് എല്ലാം സെയിമും ആണ്. അപ്പൊ ഇതിനെ സ്കേലാർ മെട്രിക്സ് എന്നാണ് പറയുക. വേറൊരു എക്സാമ്പിൾ എ ഈക്വൽ ടു -100 0-1. ഇതും ഡയഗണൽ മെട്രിക്സ് ആണ് ആൻഡ് എല്ലാ ഡയഗണൽ എലമെന്റ്സും സെയിം ആയതുകൊണ്ട് ഇതിന് നമ്മൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയും. അപ്പോൾ സ്കേലാർ മെട്രിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എൻ എക്സ്റ്റെൻഷൻ ഓഫ് ഡയഗണൽ മെട്രിക്സ് പ്ലസ് ഓൾ ഇറ്റ്സ് ഡയഗണൽ എലമെന്റ്സ് ആർ ഈക്വൽ. അടുത്തത് ഐഡന്റിറ്റി മെട്രിക്സ്. A square matrix in which elements in the diagonal are all 1 and rest are all 0 is called an identity matrix. So, identity matrix is a square matrix. In that square matrix, all diagonal elements are 1 and all non-diagonal elements are 0. That is why we call identity matrix. Example, your example is B equal to 100 010 001. ഇത് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ആൻഡ് എല്ലാ ഡയഗണൽ എലമെന്റ്സും ഇതാണ് ഡയഗണൽ എലമെന്റ്സ്. എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആണ്, എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും 0 ആണ്. അപ്പൊ ഇതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് എന്നാണ് പറയുക. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് 3/3. അപ്പൊ ഇതിനെ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 എന്നാണ് പറയുക. വേറൊരു എക്സാമ്പിൾ എ ഈക്വൽ ടു 1001. ഇതും ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, എല്ലാ ഡയഗണൽ എലമെന്റ്സും 1 ആണ്, എല്ലാ നോൺ ഡയഗണൽ എലമെന്റ്സും 0 ആണ്. അപ്പോൾ ദെർഫോർ ഇറ്റ് ഈസ് എൻ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2. എ ഈക്വൽ ടു 1, ഇതിനെ നമ്മൾ ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 1 എന്നാണ് പറയുക. ഐഡന്റിറ്റി മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സ്ക്വയർ മെട്രിക്സ് with all its diagonal elements are 1 and all non-diagonal elements are 0. അടുത്തത് സീറോ മെട്രിക്സ്. സീറോ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെട്രിക്സിനകത്തുള്ള എല്ലാ എലമെന്റ്സും സീറോ ആവുക. മെട്രിക്സ് ഇസ് സെറ്റ് ടു ബി സീറോ മെട്രിക്സ് ഇഫ് ഓൾ ഇറ്റ്സ് എലമെന്റ്സ് ആർ സീറോ. ഇതൊക്കെ എക്സാമ്പിൾ ആയിട്ട് പറയാം. കാരണം ഇതിലെല്ലാത്തിലും എല്ലാ എലമെന്റ്സും സീറോ ആണ്. സീറോ മെട്രിക്സ് ഇസ് ഡിനോട്ടഡ് ബൈ ബോൾഡ് സീറോ. ഇങ്ങനെയാണ് നമ്മൾ സീറോ മെട്രിക്സിനെ ഡിനോട്ട് ചെയ്യുക. ഐഡന്റിറ്റി മെട്രിക്സിനെ നമ്മൾ ബോൾഡ് ഐ വെച്ചിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ഇത്രയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെട്രിക്സസ്.